വീഴാപ്പൂഞ്ചിറ വരുവാണെങ്കിൽ ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ കാണാനുള്ളത്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വളരെ തീരെ മോശമാണ്. ഈ ഫോഗ് കയറി കിടക്കുന്നുണ്ട്, കാലാവസ്ഥ വളരെ മോശമാണ്. പിന്നെ ഇവിടെ കയറി പറഞ്ഞാൽ ഒക്ടോബർ നവംബർ കാലഘട്ടം, അതായത് മഴ കണ്ടമാനം ആവുകയും ചെയ്യരുത്, എന്നാൽ വേനൽ തുടങ്ങുകയും ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒക്ടോബർ നവംബർ ആ കാലഘട്ടത്തിൽ വരുവാണെങ്കിൽ, പൊതുവെപ്പിന്റെ സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല ക്ലൈമറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഞ്ഞ് വരും, ഇടയ്ക്ക് വെയിൽ വരും, മഴ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല ക്ലൈമറ്റാണ്, നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥയാണ്. ആ സമയമാണ് കൂടുതൽ പൂജവെപ്പിന്റെ സമയത്താണ് ഇവിടെ ഏറ്റവും ഓണത്തിന്റെയും ആ പൂജവെപ്പിന്റെയും ആ ടൈമിലാണ് ആൾക്കാർ കൂടുതൽ. നമുക്ക് വയർലെസ് ടവർ അതെന്താ സംഭവം? അത് ശരിക്കും പറഞ്ഞാൽ കോട്ടയം അഞ്ച് ജില്ലയുടെ കണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വയർലെസിന്റെ ഏരിയയാണ്. ഇത് ടവർ വെച്ചിരിക്കുന്നത് ഇടിമിന്നല്, ഇവിടുന്ന് അതായത് ഇവിടെ വരെ നമ്മുടെ ജീപ്പ് കയറ്റി വിട്ടു. ഇവിടുന്ന് പിന്നെ മുകളിലോട്ട് 400 മീറ്റർ നടന്ന് വേണം ടോപ്പിലോട്ട് പോലീസ് ജീപ്പ് കയറി പോവാ. അവരുടെ പോലീസ് വണ്ടി ഫോർ വീലർ വണ്ടി മാത്രം കയറിപ്പോക്കുള്ളൂ അല്ലേ. പിന്നെ അവിടെ ഇപ്പൊ നിലവിൽ പോലീസ് ഡ്യൂട്ടി ഉണ്ടോ? ഡ്യൂട്ടി ഉണ്ട്. എത്ര പേരുണ്ടാവും? ഒരു 4-5 പേര് അവിടെ സ്ഥിരമുണ്ട്. ഡേ നൈറ്റും ഉണ്ട്. അപ്പൊ അവിടെ ഇപ്പം ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അവിടെ ഒരു ക്യാബിൻ പോലെയുള്ള അതെന്താ സംഭവം? ഒരു എന്തൊരു ട്രെയിൻ എന്താ സംഭവം? ആദ്യത്തെ വയർലെസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. ഓക്കെ. അന്നേരം അവിടെ കെട്ടിടമില്ലായിരുന്നു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭയങ്കര പാടായിരുന്നു. പാടാന്ന് പറഞ്ഞാൽ ഇടിവെള്ളം ഭയങ്കര. പിന്നെ 5 ജില്ലയുടെ വിവാഹം ഇവിടെ അല്ലേ. ഏതൊക്കെ ജില്ലകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ഒക്കെ കാണാം അല്ലേ. രാത്രി ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് ഇപ്പൊ ഇപ്പത്തെ കാലാവസ്ഥയിൽ ഒന്നും നമുക്ക് ആൾക്കാരെ പറഞ്ഞു കൊണ്ടുവരാൻ മഞ്ഞുള്ളതുകൊണ്ട് ഒന്നും കാണത്തില്ല അല്ലേ. പക്ഷെ രാവിലെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കിടുവാണല്ലേ. ആൾക്കാർ വരുന്നുണ്ട്, ആൾക്കാർ വരവുണ്ട്. ശനി ഞായറാണ് അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഇട ദിവസങ്ങളിൽ ശനി ഞായർ നല്ല തിരക്കാ അല്ലേ. ശനി ഞായറും അത്യാവശ്യം നല്ല തിരക്കാണ്. അത് ശരി. ഈ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ നല്ല ലൈറ്റ് അല്ലേ. താഴോട്ടൊക്കെ നോക്കി നല്ല വ്യൂ അല്ലേ. ഏറ്റവും ടോപ്പിലോട്ട് കയറി നല്ല ഭംഗിയായിട്ട് അപ്പുറം കാണാൻ പറ്റും അല്ലേ. കാണാം. ഇവിടെ നമുക്ക് പിന്നെ തൊടുപുഴ, മൂലമറ്റം, കാഞ്ഞാറ് എല്ലാം കാണത്തില്ലേ. നമ്മുടെ വയർലെസ് സ്റ്റേഷന്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറിയാല് നമ്മുടെ തൊടുപുഴ ടൗൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ കോട്ടയം ടൗൺ കാണാം, പാല ടൗൺ, ഈ സൈഡിലോട്ട് ഇപ്പുറത്തോട് തിരിഞ്ഞു തന്നാൽ പാല കാണാം, എല്ലാം കാണാം. ഈരാറ്റുപേട്ട പറഞ്ഞ ഭാഗങ്ങളൊക്കെ മുകളിൽ കയറി ഇപ്പോഴത്തെ കാലാവസ്ഥകളൊന്നും കാണാൻ പറ്റില്ല. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ ഒന്നുമല്ല, ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. ഓക്കേ ഓക്കേ. അച്ഛാച്ചോട്ട് കയറി കഴിഞ്ഞാല് വേറെ മരങ്ങളോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല. മലയുടെ ഷൈഡോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ക്ലിയർ വ്യൂ ആണ്. ഇത് ഒത്തിരി ആളുകൾക്ക് ഉപകാരമാകാം. കാരണം ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെയുള്ളവർ പറയുന്നിടത്തോളം അല്ലെ വേറൊരാൾ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഉപകാരം കേട്ടോ. ഒത്തിരി താങ്ക് യു കേട്ടോ. അപ്പം പൊക്കോട്ടെ. അപ്പം ആ സുനിലേട്ടൻ പറഞ്ഞു തന്ന അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം നമുക്കിവിടെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. ഉദയാസ്തമനം കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഇവിടം ഇലവിഴാപ്പൂഞ്ചിറ.